നമ്മൾ സാധാരണ തുടരുന്നൊരു ശീലമുണ്ട്. നല്ല ചൂടൻ കപ്പലണ്ടി വാങ്ങിച്ച് കഴിക്കുമ്പോൾ ആദ്യമൊക്കെ വളരെ രുചിയോടെ കുറിച്ചു കുറിച്ചു പോകും. അപ്പം ചിലതൊക്കെ കയ്യിൽ നിന്ന് തെറിച്ച് താഴെ വീഴും. അതിലേക്കൊന്നും നാം നോക്കാറില്ല. എന്നാൽ കയ്യിലുള്ളത് തീർന്നു കഴിയുമ്പോൾ താഴെ കിടക്കുന്നത് പറക്കി കഴിക്കാൻ തുടങ്ങും. അതിൽ കേടായതും കല്ലുമുണ്ടാവും. കല്ല് കടിച്ച് ഒടുവിൽ എല്ലാ രുചിയും തീർത്താണ് കപ്പലണ്ടി തീറ്റി നമ്മൾ അവസാനിപ്പിക്കുന്നത്. ജീവിതവും ചിലപ്പോഴൊക്കെ അങ്ങനെയാണ്. കൈവിട്ട നാക്കും വാവിട്ട പോക്കും ഒരുപോലെ അപകടകരമാണ്. ഇന്ത്യക്കെതിരെ ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ നിന്ന് ഉയരുന്ന ശബ്ദം അതുകൊണ്ടാണ്. നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. കപ്പലണ്ടി കുറിക്കുന്ന കാര്യം ഞാൻ ഉദാഹരണമായി പറഞ്ഞത് നമ്മുടെയൊക്കെ നിത്യജീവിതത്തിലുണ്ടാകുന്ന സംഭവമായതുകൊണ്ടാണ്. നമ്മളൊക്കെ പലതും കുറിക്കാനും കഴിക്കാനും വാങ്ങുമ്പോൾ അതിൻ്റെ രുചിയോടെ വിശപ്പോടെ പ്രത്യേകിച്ച് ഏതെങ്കിലും കോണുകളിൽ നിന്ന് പ്രോത്സാഹനമൊക്കെ കിട്ടുമ്പോൾ ആവേശത്തോടെ നമ്മളതങ്ങോട്ട് കഴിക്കും. കയ്യിൽ നിന്ന് തെറിച്ചു പോകുന്നു എന്നത് അറിയുമെങ്കിലും അതിലേക്ക് ശ്രദ്ധിക്കാറേയില്ല. ചിലതൊക്കെ തെറിച്ചു പോയി വീണ് കഴിഞ്ഞ് കയ്യിലുള്ളത് കഴിച്ചു കഴിയുമ്പോഴാണ് അത് പിറക്കി കഴിക്കുന്നത്. അത് കഴിക്കുമ്പോഴാണ് കല്ല് കടിക്കുന്നതും വാ വേദനിക്കുന്നതും അതിൻ്റെ രുചി അവസാനം എല്ലാം നഷ്ടപ്പെടുത്തുന്നതും. കഴിഞ്ഞ കുറേ കാലങ്ങളായി ഈ രാജ്യത്തും സാമൂഹ്യ മാധ്യമങ്ങളിലുമൊക്കെ തുടരുന്ന മറ്റു മതങ്ങളുടെ വിദ്വേഷവും വെറുപ്പും നിന്ദയുമൊക്കെ അത് നിശബ്ദമായി അതൊരു ഗുണഫലമാകുമെന്ന് കരുതി മൗനം പാലിച്ച് മുന്നോട്ട് പോകുമ്പോൾ നാം പ്രതീക്ഷിക്കാത്ത ചില തിരിച്ചടികൾ ചില രൂപത്തിൽ വരുന്നതാണ് പ്രവാചക നിന്ദാ പരാമർശവുമായി ബന്ധപ്പെട്ട് ഇന്ന് നമ്മുടെ രാജ്യം എത്തി നിൽക്കുന്നത്. നമ്മുടെ രാജ്യം ചരിത്രാതീത കാലം മുതൽക്കേ അറബ് രാജ്യങ്ങളുമായി വളരെയേറെ സൗഹൃദത്തിലാണ്, ബന്ധത്തിലാണ്. ഊഷ്മളമായ വ്യാപാര സാംസ്കാരിക ബന്ധങ്ങൾ നമുക്കിടയിലുണ്ട്. ഇവിടെ ഈ ബന്ധങ്ങൾ മുമ്പെന്നത്തേതിനേക്കാളും ഇന്ന് അനിവാര്യവുമാണ്. രാജ്യങ്ങൾ നിലനിൽക്കുന്നത് പോലും ഈ പാരസ്പരികതയിലാണ്. ആ സന്ദർഭത്തിലാണ് BJP വക്താവ് നടത്തിയ പരാമർശം ലോക സമൂഹങ്ങളിൽ നിന്ന് കത്തിപ്പടർന്ന് മറ്റൊരു രൂപത്തിലേക്കെത്തിയത്. ഇന്ത്യയിൽ ഇത് നിശബ്ദമായിരുന്നു. അതിൻ്റെ കാരണം ഞാൻ വേറെ പറയാം. ഏതായാലും ഇപ്പോഴെത്തി നിൽക്കുന്നത് ഏതാണ്ട് എല്ലാ അറബ് രാജ്യങ്ങളും, ഇറാൻ, സൗദി അറേബ്യ, ഖത്തർ, ഒമാൻ അടക്കമുള്ള രാജ്യങ്ങൾ ഏറ്റവും കടുത്ത ഭാഷയിൽ നമ്മുടെ മാതൃരാജ്യത്തെ ഇകഴ്ത്തുന്നത് കാണേണ്ടി വരുന്ന ഒരു ഗതികേടിൻ്റെ വല്ലാത്ത നിമിഷം കൂടിയാണ് ഇവിടെയുള്ളത്. കഴിഞ്ഞ ദിവസം സൗദി അറേബ്യയും അക്കാര്യത്തിൽ അവസാനമായി നിലപാടെടുത്ത് അതിൻ്റെ സ്ഥാനപതിയെ പ്രതിഷേധമറിയിച്ചു. കൂടാതെ ലോകത്തിലെ തന്നെ രണ്ടാമത്തെ സംഘടനയായ ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കൺട്രീസ് എന്ന് പറയുന്ന ആ സംഘടനയും കുറച്ചുകൂടി കർശനമായ ഭാഷയിൽ ഇതിനെ അപലപിച്ചുകൊണ്ട് രംഗത്ത് വന്നു. നമ്മുടെ നിതാന്ത ശത്രുവായ പാകിസ്ഥാനാകട്ടെ ഈ വിഷയത്തെ കുറച്ചുകൂടി ഗൗരവമാക്കുന്നതിനു വേണ്ടി പരസ്യശാസനയും അറസ്റ്റുമടക്കമുള്ള നടപടികളാണ് വേണ്ടത് എന്ന് പറഞ്ഞ് മുന്നിലേക്ക് വന്നു. അവസരം നാം ഉണ്ടാക്കിക്കൊടുത്തതാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചിലതൊക്കെ കൈവിട്ടു പോകുമ്പോൾ അതിൻ്റെ ആവേശത്തിലും ലഹരിയിലുമൊക്കെ ഇങ്ങനെ ആസ്വദിച്ച് മുന്നേറുന്നതിനിടയിൽ സംഭവിച്ചു പോകുന്നതാണ് ഇത്. ഏതെങ്കിലും ഒരു നൂപൂർ ശർമ്മയോ അല്ലെങ്കിൽ നവീൻ ജിണ്ടാലോ ചേർന്ന് ഇല്ലാതാക്കാൻ കഴിയുന്നതല്ലോ ആരുടെയും മഹത്തായ ജീവിതങ്ങൾ. അങ്ങനെ ശീലിക്കാനും പാടില്ല. ഓരോ മതവിശ്വാസവും ബഹുമാനിക്കപ്പെടണം, ആദരിക്കപ്പെടണം. അത് BJP ഇറക്കിയ പത്രക്കുറിപ്പിൻ്റെ അക്ഷരങ്ങൾക്കപ്പുറത്ത് ആശയങ്ങളിലും പ്രവർത്തനങ്ങളിലും ആ സന്ദേശം വന്നാൽ ഈ രാജ്യത്തും എല്ലാ രാജ്യങ്ങളിലുമുള്ള ഇത്തരം കാര്യങ്ങളെ ഏറ്റവും മനോഹരമായി പരിഹരിക്കാനാവും. അത് അത്തരത്തിലായി തീരുന്നിടത്താണ് സമൂഹത്തിനും മനുഷ്യർക്കും സമാധാനവും സ്വസ്ഥതയുമുള്ളത്. ഏതായാലും ഇത്രയും വ്യാപകമായ പ്രതിഷേധത്തെ ഒരു രാജ്യത്തിന് അവഗണിക്കാനാവില്ല എന്നതുകൊണ്ടാണ് വളരെ പെട്ടെന്ന് തന്നെ അക്കാര്യത്തിൽ ഒരു കടുത്ത തീരുമാനമെടുത്തത്. 5 ദിവസത്തോളം ഈ പ്രസ്താവനയ്ക്ക് ശേഷവും മൗനമായിരുന്നെങ്കിലും ആ മൗനത്തിനെ ഭഞ്ജിച്ചുകൊണ്ടാണ് വളരെ വേഗത്തിൽ തീരുമാനങ്ങൾ നീങ്ങിയതും പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പോലും അവരെ സസ്പെൻഡ് ചെയ്യേണ്ടി വന്നതും. ഏതായാലും രാജ്യം ഇത്തരം കാര്യങ്ങൾക്ക് കൊടുക്കേണ്ടി വരുന്ന വില വളരെ വളരെ വലുതാണ്. ഇവിടുത്തെ സാധാരണക്കാരനായ ഹിന്ദുവോ മുസ്ലിമോ ക്രിസ്ത്യാനിയോ ഒന്നും വേറൊരാളിനെ ഇകഴ്ത്തിയോ ഇല്ലാതാക്കിയോ അഭിമാനിക്കണമെന്നോ വളരണമെന്നോ ആഗ്രഹിക്കുന്നതേയില്ല. രാജ്യങ്ങൾക്കും അത് ഒട്ടും ഗുണകരമായതല്ല, അങ്ങനെ നിലനിൽക്കാനുമാവില്ല. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തെ അതിൻ്റെ അവധാനതയോടെ നയതന്ത്ര തലത്തിൽ എത്രയും പെട്ടെന്ന് പരിഹരിച്ച് ലോകത്തിന് മുമ്പിൽ നമുക്കുണ്ടായ അപഖ്യാതിക്ക് പരിഹാരം കണ്ട് രാജ്യത്തും രാജ്യാന്തര ബന്ധങ്ങളിലും ഏറ്റവും സമാധാനവും സന്തോഷകരവുമായ ഒത്തുതീർപ്പിലേക്കും സമാധാനത്തിലേക്കും എത്തട്ടെ എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അതിനാണ് കാത്തിരിക്കുന്നതും. നോക്കാം എങ്ങോട്ടാണ്
ഇതൊക്കെ സഞ്ചരിക്കുന്നതെന്ന്. എല്ലാ പരിഹാരങ്ങൾക്കും മുന്നിൽ എന്തെങ്കിലും ഒരു കാരണങ്ങൾ ഉണ്ടാകേണ്ടത് അനിവാര്യമാണ്. ഇതൊരു കാരണമായി തീർന്നു എന്ന് കരുതി അത് പരിഹരിക്കുന്നതിലാകട്ടെ രാജ്യത്തിൻ്റെ ശ്രദ്ധ. ഈ സന്ദർഭത്തിലും രാജ്യത്തോടൊപ്പം നിൽക്കുക എന്നത് തന്നെയാണ് ഒരു പൗരൻ്റെയും വിശ്വാസിയുടെയും കടമ. നേരും നിറയും കുറവായ ഈ കാലത്ത് നേരായ വഴിയിൽ ഒരു ചാനൽ ദി ഒപ്പീനിയൻ. തടസ്സങ്ങളില്ലാതെ വാർത്തകൾ അറിയാൻ, വ്യക്തമായ അഭിപ്രായങ്ങളും നിലപാടുകളും അറിയാൻ താഴെ കാണുന്ന കമന്റ് ബോക്സിലെ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ദി ഒപ്പീനിയൻ സബ്സ്ക്രൈബ് ചെയ്യൂ.